യൂട്രസിന് മുട വരുന്നു, കുരു വരുന്നു, ഫൈബ്രോയിഡ് വരുന്നു, പി സി ഒ ഡി വരുന്നു, പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പുരുഷ ഹോർമോണിന്റെ അളവ് കൂടുന്നതാണ് ബേസിക്കലി ഇത്. ഓക്കെ, അപ്പോ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം, വന്നാൽ അതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുക, ഫൈവ് എലമെന്റ്സ് ഫോളോ ചെയ്യുക. ഇനി ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല. നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റൈസ് ബ്രാൻ ഓയിൽ രണ്ടു നേരം കഴിക്കാൻ പറയും. ഈ ഒരു ചോദ്യം ഇനി ആരും എന്നോട് ചോദിക്കണ്ട. ഓക്കെ, രണ്ടു നേരം റൈസ് ബ്രാൻ ഓയിൽ കഴിക്കുക, ഒരു 10 മുതൽ 15 മില്ലി വരെ രണ്ടു നേരവും കഴിക്കുക. എന്തിനും ചോദിക്കണ്ട, നിങ്ങൾക്ക് എന്റെ റിസൾട്ട് കിട്ടിയിരിക്കും. ഓക്കെ, നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ ഒരെണ്ണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതിൽ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, യൂട്രസിനുണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, അതിൽ യൂട്രസിനുണ്ടാക്കുന്ന മുഴകൾ, അതിന് ആ മുഴകളുടെ സൈസിനെ കുറയ്ക്കാൻ, പരിമിതപ്പെടുത്താൻ ഇതിൽ ഈവനിങ് പ്രിംറോസ് എക്സ്ട്രാക്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് യൂസ് ചെയ്യുക. ഇതിൽ മറ്റ് കുറേ കണ്ടന്റുകൾ ഞാൻ ഇതിലൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. പിന്നെ നമ്മുടെ വെജ്ജോമേഗയുടെ നിരന്തരമായ ഉപയോഗം, ഒമേഗ 3, ഇത് 1 വീതം 2 നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. ഒപ്പം ഇത്തരം കേസുകളിൽ സാധാരണ കണ്ടുവരുന്നതാണ് പൊതുവെ ഫാറ്റി ബോഡി ആയിരിക്കും. പൊതുവെ സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ കുറച്ച് ഒരു വിവാഹം കഴിഞ്ഞ് ഒരു പ്രസവം കഴിഞ്ഞാൽ തടി കൂടും, പിന്നെ ഒരു പ്രസവം കഴിഞ്ഞ് ഒന്നുകൂടിയും തടി കൂടും. അപ്പോ നമുക്കൊരു ഗാമ ഓറൈസനോൾ ഉണ്ട്, ഇത് തവിടുന്ന എടുക്കുന്നതാണ്. തവിടെണ്ണയും തവിടുന്ന എടുക്കുന്ന ഗാമ ഓറൈസനോൾ രണ്ടും രണ്ടാണ്. തവിടെണ്ണയിൽ ഗാമ ഓറൈസനോൾ ഉണ്ട്, 1400 മില്ലിഗ്രാം ഉണ്ട് 1 ലിറ്റർ എണ്ണയിലെങ്കിൽ. ഇതില് ഗാമ ഓറിസിനോൾ ഫുള്ളി എക്സ്ട്രാക്ട് ചെയ്ത് ഡയറക്ട്ലി നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റ് അല്ലെങ്കിൽ ന്യൂട്രസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് 1 വീതം 2 നേരം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, സോറി, ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്, ഭക്ഷണത്തിന് മുമ്പ് 2 നേരം കഴിക്കുക. ഓക്കെ, അപ്പോ ഇത്ര ചെയ്തു കഴിഞ്ഞു. ഇനി തൈറോയിഡുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് നമുക്ക് പ്രോട്ടീന്, ഹെവി പ്രോട്ടീൻ കൊടുക്കാൻ പറ്റില്ല. അവർക്ക് എന്ത് കൊടുക്കാം? അവർക്ക് കിഡ്സ് കൊടുക്കാം, അവർക്ക് ന്യൂട്രിചാർജ് കിഡ്സ് കൊടുക്കാം. ഇനി അവർക്ക് തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല, കിഡ്നി പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? പ്രോട്ടീൻ പൗഡർ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പുതിയ 2 പ്രോട്ടീൻ ഷേക്ക് വന്നിട്ടുണ്ട്, ബനാന കാരമൽ ഉണ്ട്, കോഫി ഹേസൽനട്ട് ഉണ്ട്, ഇത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, റെഗുലർ ആയിട്ട് ഇത് ചെയ്യുക. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം അവർക്ക് ബയോയിജ് സ്റ്റാർട്ട് ചെയ്യുക, ഡയറക്ട്ലി കൊടുക്കണ്ട. ഓക്കെ, ബയോയിജ് 2 ആഴ്ചയ്ക്കോ അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്കോ ശേഷം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോ യൂട്രസിൽ ഉണ്ടാകുന്ന കുരുക്കൾ അല്ലെങ്കിൽ മുഴകളുടെ വളർച്ചയെ ഒരു പരിധി വരെ ഇതൊക്കെ തടഞ്ഞ് ഫൈനൽ സ്റ്റേജിൽ ഇത് എന്ത് ചെയ്യും? അതിനെ മൊത്തം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത്. പിന്നെ അവിടെ പറഞ്ഞു ഉപ്പ് വളരെ കുറയ്ക്കുക. ഇത്തരം കേസുകളിൽ പൊതുവെ അവരുടെ ഹിമോഗ്ലോബിൻ ലെവൽ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് അനാർദാന കൊടുക്കാം. അനാർദാന മാതൃനാരങ്ങയുടെ സത്തുനടുത്ത ഗുളിക രൂപത്തിലെ മിഠായി, ഇത് 1 വീതം 3 നേരം മിഠായി പോലെ വായിലരിച്ച് ആർക്ക് വേണേലും കഴിക്കാം, 3 എണ്ണം കഴിച്ചാൽ മതി, ധാരാളമാണ്. പിന്നെ ഇത്തരം കേസുകളിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് കൂടി കൊടുക്കാം. യെസ്, ഗിലോയ് തുളസി. ഞാൻ നേരത്തെ പറഞ്ഞു യൂട്രസ് സംബന്ധമായ ചെറിയ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അത് നല്ലതാണ്, ശരീരത്തിലെ നീർക്കെട്ട് കളയാൻ നല്ലതാണ്. ഈ ഗിലോയ് തുളസി കൂടി കൊടുക്കാം. അപ്പൊ യൂട്രസിൽ കംപ്ലൈന്റ് വരുന്ന ആളുകൾക്ക് പഞ്ചസാര, ബേക്കറി സാധനങ്ങൾ, നോൺ വെജ് ഒക്കെ ഒഴിവാക്കുക. ഒരു കാരണവശാലും അടുക്കളയിൽ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, അലുമിനിയമോ അലുമിനിയം ചേർന്ന അലുമിനിയത്തിന്റെ കൂട്ടുലോഹങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഏറ്റവും കൂടുതൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ജനറൽ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒന്നാണ് ഉദർസഫ. ഉദർസഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദരത്തിനെ ശുദ്ധീകരിക്കുന്നത്, വയറ് ക്ലീൻ ആക്കുന്നത്. ഇത് 1 സ്പൂൺ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, വയറ് ക്ലീൻ ആവും. വയറ് മാത്രമല്ല ക്ലീൻ ആവുക, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി കൂടും. കാരണം ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ത്രിഫല, നെല്ലിക്ക, താനിക്ക, കടുക്ക, ഇത് 3 ചേർന്നുള്ള എന്റെ പ്രവർത്തനം കണ്ണിന്റെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തും. ഓക്കെ, അപ്പൊ വയറും ശരിയാവും, കണ്ണും ശരിയാവും. അപ്പൊ ഉദർസഫ ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും നമുക്ക് കൊടുക്കാം. ഉദർസഫ 1 സ്പൂൺ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക. അതിന്റെ കൂടെ തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒന്നാണ് നമ്മുടെ സഞ്ജീവനി പ്രാശവലേഖ്. ഇതിൽ ഹോർമോൺ ഇംബാലൻസിനെ ഒക്കെ കറക്റ്റ് ചെയ്യാൻ നല്ല കണ്ടന്റുകൾ ഉണ്ട്, റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 90% കേസുകളും യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങള്, അവർക്ക് ഓവറിയും യൂട്രസും ഒക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സാധിക്കും. എഗെയിൻ ഞാൻ പറയുന്നു, ഒരു രോഗം മാറുന്ന ഒരു അഡ്വാൻസ് സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവർക്ക് രോഗത്തിന്റെ കുറച്ചും കൂടി അവരൊന്ന് കംഫർട്ടബിൾ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അങ്ങനെ ഇഷ്ടംപോലെ കേസുകൾ വരുന്നുണ്ട്, PCOD വരുന്നുണ്ട്,
പെൺകുട്ടികൾക്കൊക്കെ പീരിയഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഭയങ്കര വയറുവേദന ഇതൊക്കെ കൊടുക്കുക അവർക്ക്. ഇത് ഹോർമോൺ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ നല്ലതാണ്. അപ്പൊ ഇതൊരു പ്രോബ്ലമാണ്. ഇനി പൊതുവെ കണ്ടുവരുന്ന മറ്റൊരു പ്രോബ്ലമാണ്, നമ്മുടെ നാട്ടിൽ കുട്ടികളില്ലാത്ത ദമ്പതികൾ ധാരാളമുണ്ട്. അവര് കമ്പൾസറി ചെയ്യേണ്ടതാണ് രണ്ടു നേരം വെള്ളത്തിലിരിക്കുക. ഹിബാത്ത് ഹിബാത്ത് രണ്ടുപേരും ചെയ്യണം, ഹസ്ബൻഡും വൈഫും ചെയ്യണം. വൈഫിന് പി സി ഓടി, ഹസ്ബൻഡിന് കൗണ്ട് കുറവ്. വെള്ളത്തിലിരിക്കുക, നമ്മുടെ അവർക്ക് കൊക്കോ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിന്റെ കൂടെ നമ്മളിൽ ഒരു ഗെയിനർ ഉണ്ട്, അത് കൊടുക്കുക. ന്യൂട്രിചാർജ് മെൻ ഓർ വുമൻ, അതാണോ പെണ്ണോ അനുസരിച്ച് കൊടുക്കുക. ഹെൽത്ത് കാർഡ് പോലെ രണ്ട് പേർക്കും കൊടുക്കുക. ലേഡീസിന് കമ്പൾസറി നമ്മൾ അനാർദാന കൊടുക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, പ്ലസ് ഹോർമോൺ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ സഞ്ജീവനി പ്രാശ് അവലേഹ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. വെള്ളം, വെയില്, മണ്ണ്, ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. നോൺ വെജ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. മദ്യപാനമോ പുകവലിയോ ഉള്ള പുരുഷന്മാര് അവരിതൊക്കെ നിർത്തിയിട്ട് ഇത് ചെയ്താൽ മതി. അല്ലാണ്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവുന്ന എനിക്കറിയാം. എല്ലാം ക്ലിയർ ചെയ്യാനുള്ള സമയം നമുക്കില്ല, പക്ഷെ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനി എല്ലിന് പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണം? അത് എവിടെ എല്ലിന് പ്രശ്നം വന്നാലും ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് യു സ്റ്റോപ്പ് ഷുഗർ. ആദ്യം പഞ്ചസാര നിർത്തുക, അത് കഴിഞ്ഞ പരിപാടിയൊക്കെ ചെയ്താൽ മതി. എല്ലിന് പ്രശ്നം വരുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയില്, ന്യൂട്രിചാർജ് മെൻ ഓർ വുമൺ, പ്രോഡക്റ്റ് ഓർ സ്ട്രോബെറി ഓർ കേസർ പിസ്ത പ്രോഡക്റ്റ് ഏത് വേണമെങ്കിലും ആവാം. അത് കഴിച്ച് വെജോമേഗയും കൂടി കഴിച്ച് രണ്ടാഴ്ചക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ബി ജെ സ്റ്റാർട്ട് ചെയ്യുക. പല ആളുകളും ഇത് നേരിട്ട് കൊടുക്കാറുണ്ട്. നേരിട്ട് കൊടുത്താൽ റിസൾട്ട് കിട്ടും, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ കിട്ടില്ല. കാരണം ബോഡി അതിന്റെ ഒരു ബേസിക് ആയിട്ടൊരു ലെവലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാവാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ ജനാല വർഷങ്ങൾക്ക് മുമ്പ് പെയിന്റ് അടിച്ച ജനാല കമ്പിയിൽ തുരുമ്പ് പിടിച്ചു കരുതുക. നമുക്ക് അതിന്റെ മേലെ രണ്ടാമത് പെയിന്റ് ചെയ്യാം. ഡയറക്റ്റ്ലി പെയിന്റ് ചെയ്താൽ ആറു മാസം കഴിഞ്ഞാൽ അത് വീണ്ടും പൊളിഞ്ഞു പോകും. എന്നാൽ ആ പഴയ പെയിന്റൊക്കെ ഒന്ന് ചിരണ്ടിക്കളഞ്ഞ് അതിലൊരു എമരി പേപ്പർ ഇട്ട് ഉരച്ച് വൃത്തിയാക്കി ഒന്നോ രണ്ടോ കോട്ടിങ് പ്രൈമർ അടിച്ച് പെയിന്റ് അടിച്ചാൽ ഒരു മൂന്നാല് വർഷം വീണ്ടും തുരുമ്പ് വരാതിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഒരു ബേസ് ക്ലിയർ ആക്കിയതിന് ശേഷം ഇത് കൊടുത്താൽ ബെറ്റർ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തോളൂ. നമ്മൾ ധൃതി പിടിച്ച് ചെയ്യേണ്ട. ഒരു പേഷ്യന്റിനോട് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞ് മൂന്ന് മുതൽ അഞ്ചു മാസം ഇത് കഴിക്കേണ്ടി വരും, അതിന് ഏകദേശം ഇത്ര കോസ്റ്റ് വരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുത്താൽ അവർ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു മാസം ഉപയോഗിച്ചു, ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളല്ല, അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന്, ചില ആളുകൾക്ക് വയറ് വല്ലാണ്ട് വീർത്ത് കെട്ടും, ഒരു ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും. പേടിക്കേണ്ട, ഇത് കൊടുക്കുന്നതിന്റെ കൂടെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജൽജീര കൊടുക്കുക. ഗ്യാസിന്റെ എന്ത് പ്രശ്നത്തിനെയും ക്ലിയർ ചെയ്യാൻ ഈ ജൽജീര നല്ലതാണ്. ജൽജീര കൊടുക്കുക, അത് എപ്പോഴെങ്കിലും ഗ്യാസിന്റെ കംപ്ലൈന്റ് ഇത് കഴിക്കാൻ പറയാം. ചില ആളുകൾക്ക് വയറൊന്ന് അഴിഞ്ഞു പോകും, അതായത് അങ്ങനെ പോകുന്ന ആർക്കാണോ സിവിയർ ആയിട്ട് മലബന്ധമുള്ള ആളുകൾക്കാണ് ഇത് കഴിക്കുമ്പോൾ വയറ് ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ ആറോ ദിവസം ചെറുതായിട്ടൊന്ന് അഴിഞ്ഞു പോകും. ചിലപ്പോൾ ഒന്ന് ഒരു തവണ പോകുന്ന ആൾ രണ്ടോ മൂന്നോ തവണ പോകേണ്ട ഒരു ട്രെൻഡ് ഉണ്ടാവും. പേടിക്കേണ്ട, അത് തനിയെ മാറിക്കോളും. ഇനിയാണ് ശരിക്കുള്ള ഒരു പ്രശ്നം വരുന്നത്. ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ വേദന, മുട്ടിന്റെ വേദന, ജോയിന്റുകൾക്ക് കുറച്ച് വേദന കൂടും. അതും പേടിക്കേണ്ടതില്ല, കാരണം ഇതിന്റെ ശരിക്കുള്ള എഫക്റ്റ് വരികയാണ്. ആ ജോയിന്റുകളിൽ സൈനുവൽ ഫ്ലൂയിഡിന്റെ ഒരു ഫോർമേഷൻ വരുന്നു. അതുപോലെ തന്നെ എല്ലുകളുടെ പോറോസിറ്റി അല്ലെങ്കിൽ അതിന്റെ തുളയൊക്കെ പതുക്കെ പതുക്കെ അടഞ്ഞു വരുമ്പോൾ അവിടെ ചെറിയ പെയിനൊക്കെ ഉണ്ടാവും. പേടിക്കണ്ട, അത് കഴിഞ്ഞ് അത് പതുക്കെ കുറഞ്ഞു വരും. കാരണം ഒരു ആയുർവേദ ചികിത്സയിൽ നമ്മളൊരു ഒരു ചികിത്സാക്രമം അനുഷ്ഠിക്കുമ്പോൾ ആദ്യം രോഗാവസ്ഥ ഒന്ന് കൂടും, പിന്നെ കുറയും. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ന്യൂട്രിചാർജ് ബി ജെ, അപ്പോൾ ഇത് എല്ലിന്റെ എന്ത് പ്രശ്നത്തിന് നമ്മൾ ഉപയോഗിക്കാം? ഓക്കെ, ഇപ്പൊ പ്രൈമറി ലെവലിലുള്ള കാര്യങ്ങൾ നമ്മൾ ന്യൂട്രിചാർജ് ബി ജെയും കൊക്കോ പ്രോഡക്റ്റോ സ്ട്രോബെറി പ്രൊഡക്റ്റ് സോറി മെൻ ഓർ വുമൺ ഓർ പ്രോഡക്റ്റ് കഴിച്ചാൽ കിട്ടും ചെറിയ, കാരണം അതിൽ അത്യാവശ്യം എല്ലുകൾക്ക് വേണ്ടതൊക്കെ ഉണ്ട്. പക്ഷേ ഹെവി ആയിട്ടുള്ള കേസുകൾ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളിത് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് നമ്മുടെ ആർസിഎമ്മിന്റെ ബോഡി സ്കാൻ, ന്യൂട്രിചാർജിന്റെ ബോഡി സ്കാൻ ഉപയോഗിച്ചിരുന്ന ബോഡി സ്കാൻ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റൂ, നിങ്ങളിപ്പോ നിങ്ങളുടെ ശരീരത്തിൽ 3 കിലോ എല്ല് വേണം, ഇപ്പൊ കഷ്ടിച്ചുള്ളത് 1.7 ആണ്. അപ്പോൾ ചിലപ്പോൾ അവർ പറയും ഇത് കഴിച്ചിട്ട് എനിക്ക് ഗുണമൊന്നും ഇല്ലെന്ന്. അപ്പൊ നമ്മൾ ബോഡി സ്കാൻ രണ്ടാമത് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക, ഉറപ്പായിട്ടും കൂടിയിരിക്കും. ഇനി ചില റെയർ കേസുകളുണ്ട് മാസങ്ങളായിട്ട് കഴിച്ചിട്ട് മാറ്റമില്ലാത്തത്, അവർ പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് പ്രോട്ടീനും നമ്മുടെ മെന്നും ഒക്കെ കൊടുത്ത് അവരൊന്ന് ഒരു ലെവല് എത്തിച്ചു നിർത്തുക. കാരണം അബ്സോർപ്ഷൻ പവർ തീരെ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ട് വലിയ ഗുണം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട, അതിന്റെ ദഹനം നടക്കുന്നുണ്ട്, ആഗ്രഹം നടക്കുന്നുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ട് ഗുണം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇത് എല്ലിന്റെ കാര്യം. ഇനി പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ക്യാൻസർ. ക്യാൻസർ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ക്യാൻസറിനുള്ള ഏറ്റവും നല്ല മറുമരുന്നാണ് ഞാൻ പറഞ്ഞ പഞ്ചഭൂതങ്ങൾ. പ്ലസ് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത് ടെൻഷൻ ബേസ്ഡ് ആണ്. ടെൻഷൻ ബേസ്ഡ് കാരണം എൻ്റെ അടുത്ത് വരുന്ന
ഒരുപാട് ക്യാൻസർ പേഷ്യൻസുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയുമ്പോൾ അവരെല്ലാവരും ഹൈലി സ്ട്രെസ്ഡ് ആണ്. ഈ സ്ട്രെസ് കൂടുമ്പോണ്ടോ മറ്റു രോഗമുണ്ട്, സൊറിയാസിസ് വരുന്നത് ഒരു പരിധി വരെ സ്ട്രെസ് കൊണ്ടാണ്. ഓക്കെ, തലയിൽ താരം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സ്ട്രെസ്സാണ്. അപ്പോ സ്ട്രെസ് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു രോഗം. സ്ട്രെസ് മീൻസ് എന്താണ്? ടെൻഷൻ. പിന്നെ അന്തരീക്ഷ മലിനീകരണം, കീടനാശിനികള്, രാസവളങ്ങള്, മറ്റ് പല കാര്യങ്ങളും ഉണ്ട് ക്യാൻസർ വരാൻ. ആന്റി ക്യാൻസറസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ആന്റി ക്യാൻസറസിന് ഇലക്കറികളിൽ എല്ലാ തരത്തിലുള്ള ഇലക്കറികളും പച്ച നിറമുള്ള എല്ലാം ആന്റി ക്യാൻസറസ് ആണ്. ഓക്കെ, ക്യാൻസർ വരാതിരിക്കാൻ. കാരണം അതിൽ എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്. ഇതാ നമുക്ക് രണ്ട് പ്രൊഡക്റ്റുകൾ ഉണ്ട്, മെയിൻ ആയിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ്. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് അലോവേര ജ്യൂസ്, ഒന്ന് ഗിലോയ് തുളസി. രണ്ടും ഞാൻ പറഞ്ഞ ബേസിക്കലി ഇത് എന്തുണ്ട്? പച്ച നിറമുണ്ട്. പച്ച നിറം എന്തെങ്കിലും ക്ലോറോഫിൽ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു വീറ്റ് ഗ്രാസ് തെറാപ്പി ഉണ്ട്, ക്യാൻസറിന് ഏറ്റവും ഫലപ്രദമാണ്. അതായത് ഈ ഗോതമ്പ് മുളപ്പിച്ച് അതിന്റെ മുള ഒരു മൂന്നും നാലും അഞ്ചും ആറും ഏഴും എട്ടും ദിവസമുള്ള മുളകളെ അരിഞ്ഞ് അരച്ച് കഴിക്കും, വെറും വയറ്റിൽ കഴിക്കും. അത് നല്ലൊരു റിസൾട്ട് തരുന്നതാണ്. അതുപോലെ ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോ പച്ച നിറമുള്ള ഇലക്കറികൾ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മഞ്ഞളിന്റെ ഉപയോഗം. മഞ്ഞൾ എത്ര നിങ്ങൾ കുളിക്കുന്നത് അത്രയും നല്ലതാ. അപ്പൊ രാവിലെ ഒരു ഗ്രീൻ ടീ ഒക്കെ കഴിക്കുക. എന്റെ ഗ്രീൻ ടീ അല്പം കൂടി ഇനിയും ബാക്കിയുണ്ട്. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിച്ചോളൂ, ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമ്മുടെ ഒരു കേസർ പിസ്ത പ്രോഡക്റ്റ് ഉണ്ട്, ആന്റി ക്യാൻസറസ് ആണ്. കാരണം അതിൽ 1% കുർക്കുമിൻ ആണ്. അത് കഴിക്കാം, പ്രോട്ടീൻ. കാരണം എല്ലാവരുടെ ശരീരത്തിലും ക്യാൻസറിന്റെ സെല്ലുകൾ ഉണ്ട്. അത് ഒരു അനുകൂല സാഹചര്യം വരുമ്പോഴാണ് അത് അത് സ്പ്രെഡ് ആവുന്നത്. അത് സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് രണ്ട് രണ്ട് നാല് നാല് എട്ടുമായിട്ട് മാറുന്നത്. അത് വരാതിരിക്കാൻ നമുക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക, പ്രതിരോധ ശേഷി കൂട്ടുക. അത് കൂട്ടാൻ നമ്മുടെ PVMF സഹായിക്കും. ആ PVMF ആണ് ന്യൂട്രിചാർജ് മെൻ ഓർ വുമൺ. ന്യൂട്രിചാർജ് മെൻ ഓർ വുമൺ റെഗുലറായിട്ട് കഴിക്കുക. സഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ, പ്രോട്ടീന്റെ കണ്ടന്റ് കൂട്ടുക. പ്രോട്ടീന്റെ അളവ് കൂട്ടുക. ഒരു നേരം നിങ്ങൾ രണ്ടു നേരം കഴിച്ചോളൂ, ഇഫ് ദേ ആർ കംഫർട്ടബിൾ. പക്ഷേ അവർക്ക് യൂറിക് ആസിഡ് കൂടുതലുണ്ടെങ്കിൽ, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രോട്ടീൻ കഴിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിക്കുക. പിന്നെ തൈറോയ്ഡ് കേസുകൾക്കൊക്കെ നമുക്ക് പ്രോട്ടീൻ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ന്യൂട്രിചാർജ് കിറ്റ്സിലും മൈൽഡ് പ്രോട്ടീൻ വളരെ കുറച്ചളവിലുള്ളത് കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്, കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണാറുമില്ല. ഓക്കെ, അപ്പൊ ക്യാൻസർ എന്ന രോഗത്തെ വരാതിരിക്കാൻ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ കഴിയുക എന്നുള്ളതാണ്. ഒരു രോഗം ഒരുപാട് കേസുകൾ വരാറുണ്ട്. ഈ രോഗം ഭൂരിപക്ഷം മാറുന്നത് വിൽ പവർ കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതൊരു ക്യൂർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമൊന്നുമല്ല. അപ്പോ നമ്മുടെ പോഷകാഹാരങ്ങൾ കറക്റ്റ് ആയിട്ട് കഴിക്കുക, വേണ്ടത്ര ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂടും. ഇമ്മ്യൂണിറ്റി കൂടുമ്പോൾ പിന്നെ വേറെ വേണ്ടാത്ത ഒരു സെല്ല് നമ്മുടെ ശരീരത്തിൽ വളരില്ല. ഇപ്പോ RCM ഒരുപാട് സീനിയർ ലീഡേഴ്സ് ഉണ്ട്, ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആളും പ്രൊഡക്റ്റുകൾ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അത് റെഗുലർ ആയിട്ട് ഉപയോഗിച്ച ഒരാൾക്കും സീരിയസ് ആയിട്ട് കൊറോണ വന്നില്ല. ഇനി കൊറോണ വന്നെങ്കിൽ തന്നെ ജസ്റ്റ് വന്നു പോയി അത്ര മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാ? അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ്. അപ്പോ അത്